ഇനി ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സാണ് ചെയ്യുന്നത്. ഇതിൽ ചോറ്, ചെമ്മീൻ മാങ്ങാക്കറി, ചേനത്തോരൻ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. ആദ്യമായിട്ട് ചോറുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അരി, അത് ഒരു കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റും. പിന്നെ വേണ്ടത് ചേനയാണ്. 250 ഗ്രാം ചേനയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് തോല് കളഞ്ഞ് വൃത്തിയാക്കിയ ചേനയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പക്ഷേ കഷ്ണങ്ങൾ വലുപ്പം കൂടുതലുണ്ട്, അത് നമുക്ക് മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ വേണ്ട 2 സവാള, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ഇതിൽ ചേർക്കാനുള്ള പൊടികൾ മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടിക്ക് പകരം ചതച്ച ചുവന്ന മുളക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള കടുക് 1 ടീസ്പൂൺ, 1 തണ്ട് കറിവേപ്പില, വെള്ളം, ഉപ്പ്, എണ്ണ. ഇത് രണ്ട് കറിക്കും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പം ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് പറയാം. ഇനി അടുത്തത് ചെമ്മീൻ മാങ്ങാക്കറിക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീനാണ്. അത് 250 ഗ്രാം ചെമ്മീൻ. ഇതൊന്നെങ്കിൽ വൃത്തിയാക്കിയ ചെമ്മീൻ മേടിക്കാം, അല്ലെങ്കിൽ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് എടുക്കും 250 ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കി എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. അതൊരു 10 ചെറിയുള്ളി, 3 പച്ചമുളക്, വെളുത്തുള്ളി അരച്ചെടുത്തത്, അതായത് വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, ഇഞ്ചി പേസ്റ്റ് 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് തേങ്ങ 1/2 കപ്പ് തേങ്ങ. ഇനി ഇതിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മാങ്ങ. അത് ഒരു മീഡിയം സൈസ് മാങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് അതിൻ്റെ പുളി അനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കടുക് 1 ടീസ്പൂൺ കടുക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില 1 തണ്ട്, 2 ചുവന്നമുളക്. ഇതിലും ഉപ്പും എണ്ണയും വെള്ളമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയും. അപ്പോൾ ഇത്രയാണ് ഇതെല്ലാം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ ചോറ് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലാണ് ചോറ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അരി നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ അരി കഴുകിയെടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം 2.5 കപ്പ് വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ട്. നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ആദ്യം ആവി പോട്ട്, അതിനുശേഷം നമുക്ക് വെയിറ്റ് ഇടാം. അപ്പം അരി വേവുന്ന സമയത്തിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രോൺസിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം പ്രോൺസ് കറിക്ക് വേണ്ടി തന്നെ വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ചെറിയത്, അത് ഇതേ ജാറിൽ തന്നെ ഇട്ടിട്ട് വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞ ശേഷം നമുക്ക് അരിയാനുള്ള പച്ചക്കറികൾ, നമുക്ക് ഒരു കുറേ പച്ചക്കറികൾ അരിയാനായിട്ടുണ്ട്. അതായത് മാങ്ങ, ചേന, പച്ചമുളക്, സവോള ഇതൊക്കെ അരിയാനുണ്ട്. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഇപ്പം നമ്മുടെ കുക്കറിൽ നിന്ന് ആവി വന്നു തുടങ്ങി, വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ചോറ് വേവുന്ന സമയത്തിന് ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് പ്രോൺസിന് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു, അരക്കണ്ട, ചതച്ചെടുത്താൽ മതി. പിന്നെ പ്രോൺസിന് തന്നെ ആവശ്യമായിട്ടുള്ള തേങ്ങ, അത് വെറും വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അരിഞ്ഞു വെക്കാനുള്ള സാധനങ്ങൾ, അതായത് പച്ചമുളക്, മാങ്ങ ഇതെല്ലാം അരിഞ്ഞു വെച്ചു. തോരൻ ആവശ്യമായിട്ടുള്ള ചേന, സവോള,
ഇതും അരിഞ്ഞു വെച്ചു. അപ്പോൾ ഇത്രയും ചെയ്യാനായിട്ട് എനിക്ക് ഒരു 20 മിനിറ്റ് ആണ് എടുത്തത്. അപ്പോൾ ഈ 20 മിനിറ്റിന് മുമ്പേ തന്നെ നമ്മുടെ ചോറ്, അതായത് കുക്കറിൽ 2 വിസിൽ വന്നു, അത് ഞാൻ ഓഫാക്കി വെച്ചേക്കാണ്, ഇതുവരെ തുറന്നിട്ടില്ല. ഇനി നമുക്ക് കറികൾ ഉണ്ടാക്കാം. ഇനി നമുക്ക് കറികൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രോൺസ് ഉണ്ടാക്കാം. അതിനായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് പാത്രം വെക്കാം. അപ്പോൾ ഈ രണ്ട് കറികളും പാരലലി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോൺസിന് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റാൻ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത കറിയിലേക്ക് പോകാം. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, ഇതൊരു 3 ടേബിൾ സ്പൂണ് ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്താലേ ഈ കറിക്ക്, ഇതിപ്പോൾ പ്രോൺസ് മാങ്ങാക്കറിയാണല്ലോ, അപ്പം ഇതിന് ഒരു നാടൻ ടേസ്റ്റ് വരണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. ഇന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണ മാത്രമേ ചേർക്കാവുള്ളൂ എന്നൊന്നുമില്ല, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം, അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം, ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് നമ്മുടെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ആണ്, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഇളം ബ്രൗൺ നിറം ആകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയുള്ളി ഒന്ന് ഇളം ബ്രൗൺ നിറം ആവട്ടെ. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ചേനത്തോരൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റൗ കത്തിച്ചിട്ട് ചേനത്തോരൻ വെക്കാനുള്ള പാത്രം വെക്കാം. അപ്പുറത്തെ സ്റ്റൗവിൽ തന്നെ ഞാൻ പാലലി ചെറിയുള്ളി വഴറ്റുന്നുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്തു. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഒരുപാട് ഉപ്പിടരുത്, കാരണം ചേന ഉപ്പിട്ടിട്ട് പിന്നെ ചേന ഇട്ട് വേവിക്കുമ്പോഴത്തേനും ചേന വേവില്ല. അപ്പോൾ ചേന ഒരു 3/4 ഭാഗം വേവായ ശേഷം വേണം ഇനി ബാക്കി ഉപ്പ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ സവോള പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു, ബാക്കി ചേന ഒരു 3/4 വേവായ ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഇളം ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റണം. അപ്പം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കാം. നമുക്ക് നമ്മുടെ ചെറിയുള്ളി എന്തായാലും നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു ഇളം ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ മൂന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇത് വഴറ്റണം.
ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പ്രോൺസ് മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം വേണ്ട, ഒരേ ലെവലിൽ, അതായത് പ്രോൺസിൻ്റെ അതേ ലെവലിൽ തന്നെ ഇരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം പ്രോൺസ് പെട്ടെന്ന് വേവും, അപ്പം അധികം നേരം ഇട്ടത് വേവിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇത് അടച്ചു വെച്ച് വേവട്ടെ. അപ്പം നമ്മുടെ സവാള എന്തായാലും നോക്കാം. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഏതാണ്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം. കുരുമുളക് പൊടിയും ജീരകം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മസാലയൊക്കെ ആയിട്ട് ചേന നന്നായിട്ട് യോജിക്കുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേന വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ചേനയുടെ അതേ നിരപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇൻ കേസ് അത് തികയില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ചേന വെന്തില്ല, വെള്ളം മുഴുവൻ വറ്റിയിട്ടും ചേന വെന്തില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് ചൂടുവെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് പിന്നെ വേവിക്കാം. ഇത് അടച്ചു വെച്ച് നമ്മൾ വേവാൻ വെച്ച് നമുക്ക് മറ്റേ പ്രോൺസ് കറി നോക്കാം എന്തായാലും. പ്രോൺസ് ഓൾമോസ്റ്റ്
വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രോൺസ് ശരിയായിട്ട് വെന്തിട്ടില്ല. ഇത് കുറച്ച് നേരം കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ചോറ് എന്തായി നോക്കാം. അപ്പം വിസിൽ, രണ്ട് വിസിൽ വന്ന ശേഷം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു സ്റ്റവ് ഓഫ് ചെയ്തിട്ട്. അപ്പം ഇതിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, ചോറ് വെന്തിട്ടുമുണ്ട്. അപ്പം നമുക്കിത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ടിഫിൻ ബോക്സിലാക്കിയിട്ട് എടുക്കാം. പക്ഷേ ഇതിൽ ഒരു ചെറിയൊരു പശ ഉണ്ടായിരിക്കും. അപ്പോൾ അതിഷ്ടമില്ലാത്തവർ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം അതൊരു സ്ട്രെയിനറിലൂടെ ഊറ്റിയെടുത്ത് ഊറ്റിയെടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രോൺസ് എന്തായി നോക്കാം. പ്രോൺസ് എല്ലാം ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറി ഒന്നുകൂടെ ഒന്ന് കുറുകും. അപ്പം ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ തേങ്ങ ഈ കറിയുടെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിരുന്നു. അപ്പം ഉപ്പ് ഒന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ, ഇത് ഇതിലെ ഗ്രേവി വളരെ കുറവാണ്, അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിള വരുന്നവരെ നമുക്കിത് വേവിക്കാം. നന്നായിട്ട് തിളയ്ക്കണം. ഇനി നമ്മുടെ ചേന തോരനിലേക്ക് നോക്കാം. നമുക്ക് കുറച്ചും കൂടി ചേന വേവാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ കറി എന്തായാലും നോക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലെ ചെമ്മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ കൂടുതൽ ഇതിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിൽ ആകെ ചെയ്യാനുള്ളത് കടുക് വറുക്കുക എന്നുള്ളതാണ് ഇതിലേക്ക്. അപ്പം സ്റ്റവ് ഓഫ് ചെയ്ത് ഈ കറി നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ചേന എന്തായി നോക്കാം. ചേന ഓൾമോസ്റ്റ് വെള്ളമെല്ലാം വറ്റി, കഷ്ണങ്ങൾ വെന്തിട്ടുമുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ചെയ്യേണ്ടത് ഉപ്പിടുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഉള്ളിയുടെ കൂട്ടത്തിൽ ഇട്ടതേ ഉള്ളൂ. അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമ്മുടെ ചേന തോരനും റെഡിയായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ചേന തോരനും റെഡിയായി. ഇനി നമുക്ക് ചെമ്മീൻ മാങ്ങാക്കറിയിലേക്ക് വറുത്തിട്ടാണുള്ളത് ഇടാം. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയ ശേഷം കടുകിടുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സിലുള്ള മൂന്ന് ഐറ്റവും റെഡി ആയിട്ടുണ്ട്. ചോറ്, ചെമ്മീൻ മാങ്ങാക്കറി, ചേനത്തോർ. ഈ മൂന്ന് ഐറ്റവും ഉണ്ടാക്കാനായിട്ട് 2 മണിക്കൂറാണ് സമയമെടുത്തത്. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ റിച്ച് ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.